ഇത് വളരെ വിസ്മയകരമാണ് സദ്ഗുരുജി എനിക്കറിയാം ഈ മനോഹരമായ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും പിന്നെ ഇത് ലൈവായി ഇന്റർനെറ്റിൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും അവർക്കെല്ലാവർക്കും അറിയേണ്ടത് നല്ല ആരോഗ്യത്തിനായി ഒരു കുറിപ്പടി ഉണ്ടോ എന്നാണ് ആത്മീയമായോ അല്ലെങ്കിൽ യോഗാധ്യാനം അങ്ങനെ ചില ആളുകൾക്ക് അസുഖമുണ്ടായിരുന്നപ്പോൾ അവർക്ക് വേണ്ടി താങ്കൾ ചില അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ പ്രധാനമായി താങ്കളുടെ ആരോഗ്യം മോശമായപ്പോൾ ഒരു ഡോക്ടർക്കും ഒരു മെഡിക്കൽ ഡിഷണറിക്കും അത് കണ്ടെത്താനായില്ല അപ്പോൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചു അരുന്ധതി ഇത് താങ്കളുടെ ജീവചരിത്രത്തിൽ മനോഹരമായി എഴുതിയിട്ടുണ്ട് അവർ പറഞ്ഞു നിങ്ങളൊരു മിസ്റ്റിക്കാണ് നിങ്ങൾക്ക് കണ്ടെത്താനാവാത്ത ഒരു അസുഖമുണ്ടായിരുന്നു അത് ഭേദപ്പെട്ടു എന്നൊക്കെ നോക്കൂ ഇത് മുഴുവൻ നിങ്ങൾക്കെല്ലാവർക്കും ഇതേ ചോദ്യം ഉണ്ടായിരിക്കും അല്ലേ എല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കേണ്ടേ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് അറിയണം പിന്നെ ഡോക്ടർ റെഡി ഇതൊരിക്കലും ചോദിച്ചില്ലെന്ന് വിചാരിക്കരുത് എനിക്ക് അവരെ കൊണ്ടുള്ള ബിസിനസ് വേണം പക്ഷെ എനിക്ക് അവർ നന്നായി ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട് സ്വാമി ഇതാണ് കാര്യം നമ്മൾ ഈ ശരീരം ഉള്ളിൽ നിന്നുമാണ് സൃഷ്ടിച്ചത് അപ്പോൾ ഈ ശരീരത്തിൻ്റെ സൃഷ്ടാവ് ഉള്ളിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളത് മാനുഫാക്ചറുടെ അടുത്ത് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ലോക്കൽ മെക്കാനിക്കിന്റെ അടുത്ത് പോകുമോ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ മാനുഫാക്ചറുടെ അടുത്ത് പോകും നിങ്ങൾക്കത് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ലോക്കൽ മെക്കാനിക്കിൻ്റെ അടുത്ത് അതും ഇതും ചെയ്യാൻ പോകും ഇന്നത്തെ പോലെ മെഡിക്കൽ സയൻസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ പറയും പകുതി പെരു ഇപ്പോൾ മരിച്ചിട്ടുണ്ടാവുമെന്ന് ഇവിടെ ഈ സദസ്സിലുള്ളവർ തന്നെ അതെ കാരണം ഒരു ഇന്ത്യക്കാരൻ്റെ ശരാശരി ആയുധാർഘ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇരുപത്തിയെട്ട് വർഷമായിരുന്നു ഇന്നത് അറുപത്തിനാലിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ രീതിയിലുള്ള വൈദ്യശാസ്ത്രം തന്നെയാണ് അപ്പോൾ ഞാൻ വൈദ്യശാസ്ത്രത്തെ ചെറുതാക്കി കാണുകയോ അതിനെ കളിയാക്കുകയോ അല്ല അത് വളരെ പ്രധാനമാണ് കഴിഞ്ഞ മുപ്പത് നാൽപ്പത് വർഷത്തിൽ കൈവരിച്ച കാര്യങ്ങൾ അത്ഭുതകരമാണ് ചോദ്യം ഇത് മാത്രമാണ് ഈ ശരീരമുണ്ടാക്കിയ സ്രോതസ് നിങ്ങൾക്ക് പ്രാപ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശരീരത്തിൽ നിന്നും ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിന് കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പോൾ രണ്ട് തരത്തിലുള്ള രോഗങ്ങളുണ്ട് സാംക്രമികവും ദീർഘകാല രോഗങ്ങളും സാംക്രമിക രോഗങ്ങൾ നമുക്ക് പിടിപെടുന്നത് പുറത്തു നിന്നുള്ള ഒരു ജീവി നമ്മളെ ആക്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ തീർച്ചയായും ഡോക്ടറുടെ അടുത്ത് പോകണം അതിന് ധ്യാനിക്കാൻ ശ്രമിക്കരുത് എന്നാൽ ഈ ഭൂമിയിലെ എഴുപത് ശതമാനം രോഗങ്ങളും സ്വയം സൃഷ്ടിച്ചവയാണ് സ്വയം സൃഷ്ടിച്ചവയെന്ന് ഞാൻ പറയാൻ കാരണം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സംഭവിച്ചതാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശരിയാക്കാൻ സാധിക്കും പുറത്തുനിന്ന് നിങ്ങളുടെ അടുത്ത് വരുന്നതിനെ നേരിടാൻ പുറത്തു നിന്നുള്ള സഹായം വേണം അപ്പോൾ നിങ്ങൾക്കൊരു ജീവിയെ തുരത്തണം അതിന് നിങ്ങൾക്ക് മരുന്നുകൾ ആവശ്യമാണ് ബാക്കിയുള്ള അസുഖങ്ങൾ ഏതാണ്ട് എഴുപത് ശതമാനവും സ്വയം സൃഷ്ടിച്ചവയാണ് നിങ്ങളുടെ ശരീരം എന്തിനാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ശരീരം അടിസ്ഥാനപരമായി ആരോഗ്യത്തിനായി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് ഈ ശരീരത്തിലെ ഓരോ കോശവും ആരോഗ്യത്തിനായി പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് അവ എന്തിനാണ് നിങ്ങൾക്കെതിരെ തിരിയുന്നത് കാരണം എവിടെയോ നിങ്ങൾ അതിനെ സന്തോഷത്തോടെ വയ്ക്കുന്നില്ല ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ സ്വന്തം കുടുംബം നിങ്ങൾക്കെതിരെ തിരിയുന്നത് എന്തിനാണ് എവിടെയോ നിങ്ങൾ ചെയ്യുന്നതിൽ അവർ തൃപ്തരല്ല ശരിയല്ലേ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെക്കുറിച്ച് അവർ തൃപ്തരല്ല അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ചില കോശങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ ചില കാരണത്താൽ നിങ്ങളുമായി സന്തോഷത്തിലല്ല നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം ഇതിനൊരു വഴിയുണ്ട് ഇതിനെ ശ്രദ്ധിക്കാനുള്ള ഒരു കൂടിയൊരു വഴിയുണ്ട് കാരണം ഈ ശരീരത്തിലെ സർവത നിർമ്മിക്കപ്പെട്ടത് ഉള്ളിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഇരിക്കെ ഉള്ളിൽ നിന്ന് തന്നെ ശരിയാക്കാൻ കഴിയില്ലേ അപ്പോൾ ഇതൊരു അത്ഭുതമല്ല ഇതൊരു അത്ഭുതമല്ലെന്ന് ആളുകൾ മനസ്സിലാക്കണം അത്ഭുതം എന്നാൽ ഇതാണ് നിങ്ങൾക്ക് വൈദ്യുതി എന്താണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക ഞാനിവിടെ വന്ന് പിന്നെ ചുമരൻ്റെ ഒരു ഭാഗത്ത് അമർത്തുമ്പോൾ വെളിച്ചം വരുന്നു ഞാൻ ആരാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുക ആയിരം വർഷം മുമ്പ് എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു എന്ന് കരുതുക മൊബൈൽ ഫോൺ പുറത്തെടുത്ത് എനിക്ക് അമേരിക്കയിലുള്ള ഒരാളുമായി സംസാരിക്കാം ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിചാരിക്കും ശരിയല്ലേ അപ്പോൾ അത്ഭുതമെന്നാൽ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും നിങ്ങളുടെ യുക്തിബോധത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അത്ഭുതമായി തോന്നും നിങ്ങളുടെ യുക്തി പരിണമിക്കുമ്പോൾ നൂറു വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളായിരുന്ന പല കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാധാരണ കാര്യങ്ങളാണ് ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ ഇതൊരു അത്ഭുതമല്ല നിങ്ങളെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന രീതിയെ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഇത് നാം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്